മനോരമ റീഡാൻഡ് വിൻകിസുമായി ബന്ധപ്പെട്ട് പത്രത്തിൽ വന്ന വാർത്തകളടങ്ങിയ ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പണ സംബന്ധമായ ഇടപാടുകൾ കറൻസിക്ക് പകരം പ്ലാസ്റ്റിക് നിർമ്മിതമായ ഇലക്ട്രോണിക് കാർഡുകളിലൂടെ നടത്തുന്നതിന് പറയുന്നത് എന്താണ് പ്ലാസ്റ്റിക് മണി ഡെബിറ്റ് കാർഡ് എ ടി എം കാർഡ് ക്രെഡിറ്റ് കാർഡ് പ്രീപെയ്ഡ് കാർഡ് ഫോറക്സ് കാർഡ് തുടങ്ങിയവയാണ് പ്രധാന പ്ലാസ്റ്റിക് കറൻസികൾ വിദേശയാത്രകളിൽ ഉപകാരപ്രദമാകുന്ന പ്ലാസ്റ്റിക് കറൻസി ഏതാണ് എന്നതാണ് അടുത്ത ചോദ്യം ഫോറെക്സ് കാർഡാണ് വിദേശയാത്രകളിൽ ഉപകാരപ്രദമാകുന്നത് പ്ലാസ്റ്റിക് മണി എന്ന ആശയം ഉടലെടുത്തത് എവിടെയാണ് യു എസിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഇതിൻ്റെ ആശയം ഉടലെടുത്തത് മരുഭൂമികളെ സംബന്ധിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങൾക്ക് പറയുന്ന പേര് എന്താണ് എറൈമോളജി എന്നതാണ് മരുഭൂമികളെ സംബന്ധിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് ഇന്ത്യയിലെ അതിവിശാലമായ ഉഷ്ണമരുഭൂമിയായ രാജസ്ഥാനിലെ ധാർ മരുഭൂമിയുടെ മറ്റൊരു പേര് എന്താണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡിസേർട്ട് രാജസ്ഥാൻ കനാൽ പദ്ധതിയുടെ പുതിയ പേര് എന്താണ് ഇന്ദിരാഗാന്ധി കനാൽ എന്നതാണ് രാജസ്ഥാൻ കനാൽ പദ്ധതിയുടെ പുതിയ പേര് വാസ്കോ ഡാമ ഇന്ത്യയിലെത്തിയത് ഏഴ് വർഷമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് വാസ്കോ ഡാമ ഇന്ത്യയിലെത്തിയത് ലോകത്തിൽ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന ഏതാണ് ഇന്ത്യൻ ഭരണഘടനയാണ് എഴുതപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പിന് ഏറെ പ്രയോജനകരമായ ഒരു മൂലകം ഏതാണ് കാർബണാണ് ജീവൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ മൂലകം സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായുള്ള സോഫ്റ്റ്വെയർ ഏതാണ് കെയറിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ് സമോവ സിദ്ദിഖ്ലാൽ കൂട്ടുകെട്ടിൽ ഒരു രാജ്യത്തിൻ്റെ കൂടി ടൈറ്റിൽ വരുന്ന അഞ്ചാമത്തെ രാജ്യം ഏതാണ് വിയറ്റ്നാം കോളനി ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പുതിയ പ്രസിഡൻറ്റ് ആരാണ് അഭ്യുദി ജിൻഡാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വനിതകളുടെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയുടെ വേദി എവിടെയാണ് ബീഹാർ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ സലീമ ടെറ്റയാണ് എൻ്റെ ഭാഗ്യ ചിഹ്നം ഗുഡിയ എന്ന കുരുവിയാണ് കേരളത്തിലെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനിയുടെ പേര് എന്താണ് ട്രാസ്ന അയർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് അമ്പത്തി അഞ്ചാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്ര മേടയുടെ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കുന്നത് ഏതാണ് സ്വതന്ത്ര വീർ സവർക്കർ ആദിവാസി മേഖലയിലെ കുട്ടികളെ അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം നേടുവാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി കനസ് ജാഗ അൽബനിയയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അണ്ടർ ട്വൻറ്റി ത്രീ ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിൽ അമ്പത്തി കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം ചിരാഗ് ചിക്കാര രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ സമാധാനത്തിനും സമുദായ ഐക്യത്തിനും ഫിജി സർക്കാർ പരമോന്നത സെവിലിയൻ ബഹുമതി നൽകി ആദരിച്ചത് ആരെയാണ് ശ്രീ ശ്രീ രവിശങ്കർ വേൾഡ് ജസ്റ്റിസ് പ്രോജക്റ്റ് പുറത്തിറക്കിയ റൂൾ ഓഫ് ലോ സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എഴുപത്തി ഒൻപതാമത് അടുത്തിടെ ചൈന മൂന്ന് ബഹിരാകാശ സഞ്ചാരികളെ അയച്ച ബഹിരാകാശ നിലയം ഏതാണ് ടി ആൻ ക്ഷയരോഗമുക്തമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ക്ഷയരോഗമുക്തമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നത് നവംബർ രണ്ടിന് നൂറ്റി അറുപത്തൊന്നാമത് ജന്മദിനം ആചരിക്കുന്ന കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ ആരാണ് ഡോക്ടർ പൽപു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ രണ്ടിനാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പ് ഏതാണ് സൂപ്പർ ആപ്പ് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അടുത്ത സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നതിനായി ദീപം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് കെ എസ് എഫ് ഇ നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് നവംബർ ആറ് കെ എസ് എഫ് നിലവിൽ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അമ്പത്തഞ്ച് വർഷം തികഞ്ഞു ഓപ്പൺ എ ഐടെ അവതരിപ്പിച്ച സെർച്ച് എൻജിൻ ഏതാണ് ചാറ്റ് ജാറ്റ് ജി പി ടി സെർച്ച് കരയിലെ ഏറ്റവും വലിയ ജീബിയായ ആനയെ ഉത്സവങ്ങൾക്ക് ഇടുന്നള്ളിക്കുന്നത് മനുഷ്യൻ്റെ അഹന്ത ആണെന്ന് വിധിച്ച കോടതി ഏതാണ് കേരള ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി നാല് യു എൻ ജൈവവൈവിധ്യ ഉച്ചകോടി കോപ് സിക്സ്റ്റീൻ്റെ വേദി എവിടെയാണ് കാലി കൊളംബിയ സായുധ സേനകളുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിത ആരാണ് ആരതി സരിൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച മുൻ ഇന്ത്യൻ ഹോക്കി ക്യാപ്റ്റൻ ംപാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദുബായിൽ അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രം ആരംഭിക്കാൻ ഒരുങ്ങുന്ന ഐ ഐ ടി ഏതാണ് ഐ ഐ ടി മദ്രാസ് കേരളത്തിൻ്റെ സന്തോഷ സൂചിക ഉയർത്തുന്നതിന് കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതി ഹാപ്പിനെസ് സെൻ്റർ സിംഗപ്പൂർ ആസ്ഥാനമായ സെംബ് കോർപ്പ് കമ്പനി ഏത് സംസ്ഥാനത്താണ് ഗ്രീൻ അമോണിയ പ്ലാന്റ് സ്ഥാപിക്കുന്നത് തമിഴ്നാട് തൂത്തുക്കുടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ തമിഴ്നാട് ഗവർണർ ആയിരുന്ന വനിത ആരാണ് ജസ്റ്റിസ് ഫാത്തിമ ബി വി ട്രാൻസ്ജെൻഡേഴ്സിന് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് അനന്യം സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഹൈത്ത ജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാതിക്ക് രണ്ടായിരത്തി എത്ര വർഷമാണ് തികയുന്നത് നൂറ് വർഷം വൈക്ക സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഒന്നിനാണ് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാത പുറപ്പെട്ടത് ഫുട്ബോളിൽ അർജുന അവാർഡ് നേടിയ ഒരേയൊരു മലയാളി താരം ആരാണ് അയ്യം വിജയൻ ഏതു രാജ്യത്തിൻ്റെ ആയിരുന്നു മഹമ്മൂദ് അഹമ്മദി നജാദ് ഇറാൻ്റെ ആയിരുന്നു മഹമ്മൂദ് അഹമ്മദി നജാദ് ശ്രീലങ്ക വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ് രാവണ വൺ ആണ് ശ്രീലങ്ക വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം കോളിൻസ് നിഖണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്കായി തിരഞ്ഞെടുത്തത് ഏതാണ് ബ്രാറ്റ് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്ന് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി പുനർനിയമിതനായ വ്യക്തി ആരാണ് ഡോക്ടർ മോഹനൻ കുന്നമ്മൽ ഏത് കോർപ്പറേഷൻ്റെ ചെയർമാനാണ് സത്യനദല്ല എന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ചെയർമാനാണ് സത്യനദല്ല ആയിരത്തി അറുനൂറ് സ്ഥാപിതമായ എന്തുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി അറുനൂറ്റി എട്ടിൽ ക്യാപ്റ്റൻ വില്യം ഹോക്കിങ്സ് സൂറത്തിൽ എത്തിയത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭിന്നശേഷിക്കാരുടെ നൈപുണ്യവും വികസനവും സ്വയം തൊഴിലിനായി സഹായം നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ് കൈവല്യ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറ് ഈയിടെ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപം കൊണ്ട അതിതീവ്ര ന്യൂനമർദ്ദം ഏതാണ് പെഞ്ചാൽ ഇന്ത്യയിൽ ആദ്യത്തെ റോബോ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് തൃശൂർ തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻഗർ റോബോട്ടിക്സാണ് റോബോ പാർക്ക് നടപ്പിലാക്കുന്നത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് പതിനാറ് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ ഉപയോഗം വിലക്കുന്ന ബിൽ പാസാക്കി രാജ്യം ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ രണ്ട് വീഡിയോയുടെ ഉത്തരം പിൻ ചെയ്തിട്ടുണ്ട് ഉത്തരം പറഞ്ഞ് അനിക സതീഷിൻ്റെ എല്ലാവിധ ആശംസകളും വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്